നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുണ്യതീർത്ഥാടനത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ശിവോഹം ശിവക്ഷേത്രം ബാംഗ്ലൂരിലെ ഏറ്റവും പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളിലൊന്ന്. വിശ്വാസങ്ങളും ആചാരങ്ങളും മാത്രമല്ല ഇവിടുത്തെ വിഗ്രഹവും പ്രതിഷ്ഠയും കൗതുകം കൂടിയാണ് സന്ദർശകർക്ക് നൽകുന്നത്. മഹാശിവരാത്രി പോലുള്ള വിശേഷ ദിവസങ്ങളിൽ ലക്ഷങ്ങൾ എത്തിച്ചേരുന്ന ഈ ക്ഷേത്രം ബാംഗ്ലൂരിന്റെ അഭിമാനം കൂടിയാണ്. ശിവോഹം ശിവക്ഷേത്രത്തെ കുറിച്ചും അതിന്റെ ചരിത്രം, വിശ്വാസങ്ങൾ, മറ്റ് പ്രത്യേകതകൾ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചും അറിയാം. ബാംഗ്ലൂർ ഓൾഡ് എയർപോർട്ട് റോഡിൽ സ്ഥിതി ചെയ്യുന്ന ശിവോഹം ശിവക്ഷേത്രം ബാംഗ്ലൂരിലെ ഏറ്റവും പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. 1995 സ്ഥാപിതമായ ഈ ക്ഷേത്രം ഒരു ആത്മീയ ലക്ഷ്യസ്ഥാനം എന്ന നിലയിൽ കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജനലക്ഷങ്ങളെയാണ് ആകർഷിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തിയുള്ള ശിവക്ഷേത്രമാണിതെന്നാണ് ഈ ക്ഷേത്രം അവകാശപ്പെടുന്നത്. ശിവോഹം ശിവക്ഷേത്രം മുൻപ് ശിവമന്ദിർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1995 ക്ഷേത്രത്തിന്റെ സ്ഥാപകൻ ഒരു ക്ഷേത്രം ദർശിച്ചതിന് ശേഷമാണ് ഇത് നിർമ്മിച്ചതെന്നാണ് ഇവിടുത്തെ വിശ്വാസം. അവിടെ മഹാദേവന്റെ ഭീമാകാരമായ പ്രതിമ പ്രത്യാശയുടെ ഉയർന്ന പ്രതീകമായി ഉയർന്നു നിൽക്കുകയും വരും തലമുറകൾക്ക് വിശ്വാസം പ്രചരിപ്പിക്കുകയും ചെയ്യുമെന്നായിരുന്നു ദർശനത്തിൽ പറഞ്ഞിരുന്നത്. കാശിനാഥ എന്ന ശില്പിയാണ് മഹാദേവന്റെ വിഗ്രഹം സൃഷ്ടിച്ചത്. കണക്കുകൂട്ടലുകളോ എഴുത്തുകളോ ഒന്നുമില്ലാതെ മനക്കണക്ക് ഉപയോഗിച്ചാണ് ഇവിടുത്തെ ശില്പത്തിന്റെ കണക്കുകൂട്ടലുകൾ ശില്പി നടത്തിയതെന്ന് പറയപ്പെടുന്നു. 1995 ഫെബ്രുവരി 26 ശൃംഗേരിയിലെ ശ്രീ ശങ്കരാചാര്യരാണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാകർമ്മം നടത്തിയത്. ശിവമന്ദിർ എന്നറിയപ്പെട്ടിരുന്ന ക്ഷേത്രത്തിന്റെ പേര് ശിവോഹം എന്ന് മാറിയത് ക്ഷേത്രത്തിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങളെ തുടർന്നാണത്രേ. പുരാതന വേദഗ്രന്ഥങ്ങളിലെ തത്വങ്ങൾ മനസ്സിലാക്കി മോക്ഷം നേടുന്നതിന് ആളുകളെ സഹായിക്കുന്നതിനായി ക്ഷേത്രത്തിന്റെ ശ്രദ്ധ 2016 മാറിയപ്പോൾ ശിവോഹം ശിവക്ഷേത്രം അതിന്റെ പഴയ പേരായ ശിവമന്ദിറിൽ നിന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. സാധാരണക്കാരെ അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളും ഈ ക്ഷേത്രത്തിൽ കാണാം. പ്രധാന ആകർഷണം യോഗാസനത്തിലിരിക്കുന്ന മഹാദേവന്റെ പ്രതിമയാണ്. ശിവപുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്നതുപോലെ അദ്ദേഹത്തിന്റെ ഡമരുവും ത്രിശൂലവും ഉള്ള ഒരു ധ്യാന ഭാവത്തിലാണ് പ്രതിമ ഇരിക്കുന്നത്. ഗണപതി പ്രതിമയുടെ ഉയരം 32 അടിയാണ്. അദ്ദേഹത്തിന്റെ ജടയിൽ നിന്നും ഗംഗാനദി വരുന്ന രീതിയിലാണ് ഇത് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇത് രണ്ടും വെള്ള മാർബിളിലാണ് കൊത്തിയിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിലുള്ള ശിവലിംഗ പ്രതിമയ്ക്ക് ഏകദേശം 25 അടി ഉയരമുണ്ട്. ബംഗളൂരു നഗരത്തിലെ ഏറ്റവും വലിയ ശിവലിംഗ കവാടമാണിത്. മഹാദേവനോടുള്ള നന്ദിയുടെ ദിനമായാണ് മഹാശിവരാത്രി ആഘോഷിക്കുന്നത്. ക്ഷേത്രത്തിലെ മഹാശിവരാത്രി ആഘോഷങ്ങളിൽ രാവും പകലും ഉൾപ്പെടുന്നു. തത്സമയ ഭജനങ്ങളും ശിവാന്താക്ഷരി, ജാഗരൻ തുടങ്ങിയ ആത്മീയ പരിപാടികളും ഈ സമയങ്ങളിൽ ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. ഈ പുണ്യദിനത്തിൽ ശിവോഹം ശിവക്ഷേത്രത്തിലെത്താൻ ലോകമെമ്പാടുമുള്ള ആളുകൾ എത്തുന്നു. എല്ലാ വർഷവും മഹാശിവരാത്രിയിൽ ആത്മീയതയുടെ വിവിധ വശങ്ങൾ മനസ്സിലാക്കാൻ അന്വേഷകരെ സഹായിക്കുന്നതിനായി ലേസർ പ്രൊജക്ട് ചെയ്ത ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഓരോ വർഷവും ശിവരാത്രി ദിനത്തിലെ പൂജകൾക്കും പ്രാർത്ഥനകൾക്കുമായി ഇവിടെ എത്തുന്നത്. വിശ്വാസികൾ പതിവായി നടത്തുന്ന ശിവ തീർത്ഥാടനങ്ങൾ, അമർനാഥ് പാഞ്ച്താം യാത്ര, ബരാ ജ്യോതിർലിംഗ് യാത്ര എന്നിവ പ്രതികൂല കാലാവസ്ഥയിൽ ദൂരെയുള്ള സ്ഥലത്തേക്ക് പോകാൻ കഴിയാത്തവർക്കായി ക്ഷേത്രത്തിൽ പുനർനിർമ്മിച്ചിട്ടുണ്ട്. ഹരിദ്വാർ, ഋഷികേശ്, ബദ്രീനാഥ്, കേദാർനാഥ്, അമർനാഥ് എന്നീ 5 പുണ്യധാമുകൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതങ്ങളെയും പർവ്വത പ്രദേശങ്ങളെയും അനുസ്മരിപ്പിക്കുന്ന കല്ലും അസമുമായുള്ള ഭൂപ്രകൃതിയുള്ള മനുഷ്യനിർമ്മിത ഗുഹയിലൂടെയുമാണ് ക്ഷേത്രത്തിലെ അമർനാഥ് പഞ്ചധാം യാത്ര ഭക്തരെ കൊണ്ടുപോകുന്നത്. അമർനാഥിലെ ഐ ശിവലിംഗത്തിന്റെ ഒരു പകർപ്പും ഇവിടെ കാണാം. ജ്യോതിർലിംഗങ്ങൾ സോമനാഥ്, മല്ലികാർജുൻ, മഹാകാലേശ്വർ, ഓംകാരേശ്വർ, കേദാർനാഥ്, ഭീമശങ്കര വിശ്വനാഥ ക്ഷേത്രം, ത്രയംബകേശ്വർ, ബദ്രീനാഥ്, നാഗേശ്വർ, രാമേശ്വരം, ഗൃഹേശ്വരം എന്നിവയും ക്ഷേത്രത്തിലെ കൃത്രിമ ഗുഹയിൽ പുനർനിർമ്മിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എളുപ്പത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്ന ഇടത്തിലാണ് ഓൾഡ് എയർപോർട്ട് റോഡിൽ കംഫർട്ട് ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിന്റെ ഏതു ഭാഗത്തു നിന്നും ഓട്ടോറിക്ഷകളിലും ക്യാബുകളിലും ഈ സ്ഥലത്തേക്ക് പ്രവേശിക്കാം. ബാംഗ്ലൂർ സിറ്റി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 12 കിലോമീറ്റർ അകലെയും ഇന്ദിരാനഗർ മെട്രോ സ്റ്റേഷനിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയുമാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു പുണ്യക്ഷേത്രത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.
കൂടുതൽ വാർത്തകൾക്കും നേരത്തെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ സാറ്റലൈറ്റ് ചാനൽ കൂടാതെ ഡെയിലി ഹണ്ട് ഐ പി ടി വി യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും മന്ത്ര ടി വി മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. താങ്കൾ ഒരു സ്മാർട്ട് ടി വി ഉപയോക്താവാണെങ്കിൽ മന്ത്ര ടി വി നേരിട്ട് ലഭ്യമാകുക.